ഹായ് ഓൾ, എല്ലാവർക്കും സശ്മിര അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് കുമാർ. നമ്മളിപ്പോ ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് സീരീസ് പോലെ നമ്മൾ നടത്താണ്. ആ ഓരോ ടോപ്പിക്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡെയിലി നമ്മുടെ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നമ്മളൊരു പുതിയൊരു ബാച്ച് നമ്മൾ LDC പ്രിലിംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നവംബർ 15 സ്റ്റാർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഒരു 3 മാസത്തെ ഒരു ഇന്റൻസീവ് ട്രെയിനിങ്ങിലൂടെ ഉറപ്പായിട്ടും നമുക്ക് പ്രിലിംസ് ലിസ്റ്റിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. ഓക്കെ, ഡെയിലി ഓരോ വീഡിയോസ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വേറെ ഏതൊക്കെയാ വീഡിയോ ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. എല്ലാ വീഡിയോസും കാണുക. അതിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടെസ്റ്റ് സീരീസ് പോലെ നമ്മൾ ചെയ്യുന്നത്. റെഡി ആണല്ലോ? അപ്പൊ ഇന്നത്തെ ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ഒരു OMR ഷീറ്റ് ഉണ്ടെങ്കിൽ OMR ഷീറ്റ് നമ്മൾ എടുത്തു വെക്കൂ. നമുക്ക് 50 ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങൾ നമുക്ക് ഒരു ടെസ്റ്റ് പോലെ ചെയ്യാം. നെഗറ്റീവ് മാർക്കിംഗ് കൂടെ നമുക്ക് കണക്കിലെടുക്കാനായിട്ട് പറ്റും. OMR ഇല്ല എങ്കിൽ നോർമലി നമുക്ക് ചെയ്തോളൂ. OMR ഉണ്ടെങ്കിൽ അറിയുന്നത് മാത്രം നിങ്ങൾ ആൻസർ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് 5-year plans അഥവാ പഞ്ചവത്സര പദ്ധതികളാണ്. ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വിവിധമായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ PSC ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടെസ്റ്റ് സീരീസിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത് ഇതാണ്. 1. പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ വിഷയം ഏതാണ്? 1. പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ വിഷയം ഏതാണ്? വ്യവസായം, കൃഷി, സാക്ഷരത, പ്രതിരോധം. നമ്മുടെ 2. ചോദ്യം, 1. പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 1950 മുതൽ 1955 വരെ, 1952 മുതൽ 1957 വരെ, 1951 മുതൽ 1956 വരെ, ഇതൊന്നുമല്ല. നമ്മുടെ 3. ചോദ്യം, ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി 3rd ആണ്? 1st, 2nd, 3rd, 4th. നമ്മുടെ 4. ചോദ്യം, 2. പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1957, 1956, 1955, 1958. നമ്മുടെ 5. ചോദ്യം, 2. പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഏതാണ്? വ്യവസായം, കൃഷി, സാക്ഷരത, ഊർജം. നമ്മുടെ 6. ചോദ്യം, മഹൽനോബിസ് മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി 3rd ആണ്? 2nd, 3rd, 4th, 5th. നമ്മുടെ 7. ചോദ്യം, ഏത് കാലയളവിലാണ് ഇന്ത്യയിൽ ആസൂത്രണ മേഖലയിൽ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടത്? 1962 മുതൽ 1965 വരെ, 1966 മുതൽ 1969 വരെ, 1968 മുതൽ 1971 വരെ, ഓപ്ഷൻ ഡി 1961 മുതൽ 1964 വരെ. നമ്മുടെ 8. ചോദ്യം, ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി 3rd ആയിരുന്നു? 6th, 3rd, 5th, 4th. നമ്മുടെ 9. ചോദ്യം, 3rd പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരും മുമ്പ് ജനതാ സർക്കാർ അവസാനിപ്പിച്ചത്? ഓപ്ഷൻസ് 6th, 3rd, 5th, 4th. ചോദ്യം 10, ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2014, 2016, 2013, 2015. ചോദ്യം 11, ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? മൻമോഹൻ സിംഗ്, യശ്വന്ത് സിൻഹ, മോണ്ടക് സിംഗ് അലുവാലിയ, IK ഗുജറാൻ. ചോദ്യം നമ്പർ 12, 1. പഞ്ചവത്സര പദ്ധതികളുടെ പ്ലാൻ ബജറ്റ് 3 കോടി രൂപയായിരുന്നു? 1069, 2578, 1969, 2069.
ചോദ്യം 13. വിദേശ സഹായത്തോടെ സ്റ്റീൽ പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാരനാണ്? മൂന്നാമത്തേത്, രണ്ടാമത്തേത്, അഞ്ചാമത്തേത്, ആറാമത്തേത്? ചോദ്യം നമ്പർ 14. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? അഞ്ചാമത്തേത്, ഏഴാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്? ചോദ്യം നമ്പർ 15. തൊഴിൽ, ദരിദ്ര നിർമ്മാർജ്ജനം, നീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? ഓപ്ഷൻസ് 5, 6, 7, 8. ചോദ്യം നമ്പർ 16. ഇന്ത്യയിൽ ജനതാ സർക്കാർ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം ഏതാണ്? 1977 മുതൽ 1980 വരെ, 1977 മുതൽ 1979 വരെ, 1978 മുതൽ 1980 വരെ, 1979 മുതൽ 1981 വരെ? ചോദ്യം 17. എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപം കൊണ്ടത്? 3, 4, 5, 6. ചോദ്യം 18. എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്? ഓപ്ഷൻസ് 7, 8, 9, 10. ചോദ്യം നമ്പർ 19. എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് 20 ഇന പരിപാടി നടപ്പിലാക്കിയത്? ഓപ്ഷൻസ് 4, 5, 6, 7. ചോദ്യം 20. ഇന്ത്യൻ വ്യവസായങ്ങളുടെയും ആധുനിക വൽക്കരണത്തിന് നാന്ദി കുറിച്ച് 8 പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പി വി നരസിംഹറാവു, മൻമോഹൻ സിംഗ്, എ ബി വാജ്പേയ്, ഐ കെ ഗുജറാൾ. ചോദ്യം 21. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? 6, 7, 8, 9. ചോദ്യം 22. ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ പ്ലാൻ എന്ന് 11 പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രണബ് മുഖർജി, നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, മോണ്ടക് സിംഗ് അലുവാലിയ. ചോദ്യം നമ്പർ 23. ഗരീബി ഹട്ടാവു എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? ഓപ്ഷൻസ് 4, 5, 6, 7. ചോദ്യം നമ്പർ 24. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തു? ഓപ്ഷൻസ് 1, 4, 3, 2. ചോദ്യം നമ്പർ 25. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായ മേഖലയിലാണ്? ടെക്സ്റ്റൈൽസ്, ചണം, കൽക്കരി, തേയില. ചോദ്യം നമ്പർ 26. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2 പഞ്ചവത്സര പദ്ധതി, 5 പഞ്ചവത്സര പദ്ധതി, 6 പഞ്ചവത്സര പദ്ധതി, 4 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 27. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവു എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 പഞ്ചവത്സര പദ്ധതി, 5 പഞ്ചവത്സര പദ്ധതി, 3 പഞ്ചവത്സര പദ്ധതി, 6 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 28. എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമ വികസന പരിപാടി ആരംഭിച്ചത്? ഓപ്ഷൻസ് 7, 8, 5, 6. ചോദ്യം നമ്പർ 29. 5 പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ബോംബെ പ്ലാൻ,
റോളിംഗ് പ്ലാൻ, പ്ലാൻ ഹോളിഡേ, വാർഷിക പദ്ധതി. ചോദ്യം നമ്പർ 30, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്? ഓപ്ഷൻ എ 4 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 5 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 6 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 7 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 31, കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് 5, 4, 6, 3. ചോദ്യം നമ്പർ 32, കുടുംബശ്രീ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത്? 8 പഞ്ചവത്സര പദ്ധതി, 7 പഞ്ചവത്സര പദ്ധതി, 6 പഞ്ചവത്സര പദ്ധതി, 9 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 33, കാർഗിൽ യുദ്ധ സമയത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് 6 പഞ്ചവത്സര പദ്ധതി, 9 പഞ്ചവത്സര പദ്ധതി, 8 പഞ്ചവത്സര പദ്ധതി, 7 പഞ്ചവത്സര പദ്ധതി. ചോദ്യം 34, 11 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം, എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, ദാരിദ്ര്യ നിർമാർജനം, വ്യാവസായിക വികസനം. ചോദ്യം നമ്പർ 35, പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് 5 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 11 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 8 പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 10 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 36, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് എത്ര പഞ്ചവത്സര പദ്ധതിയാണ്? 9 പഞ്ചവത്സര പദ്ധതി, 10 പഞ്ചവത്സര പദ്ധതി, 8 പഞ്ചവത്സര പദ്ധതി, 11 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 37, 7 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, ഓപ്ഷൻ ബി മാനവശേഷി വികസനം, ഓപ്ഷൻ സി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവും, ഓപ്ഷൻ ഡി മുഴുവൻ ജനവിഭാഗങ്ങളുടെ സമഗ്ര വികസനം. ചോദ്യം നമ്പർ 38, ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏതാണ്? 7 പഞ്ചവത്സര പദ്ധതി, 2 പഞ്ചവത്സര പദ്ധതി, 5 പഞ്ചവത്സര പദ്ധതി, 10 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 39, 12 പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 2007 മുതൽ 2017 വരെ, 1997 മുതൽ 2002 വരെ, 2012 മുതൽ 2017 വരെ, 2012 മുതൽ 2021 വരെ. ചോദ്യം 40, സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1 പഞ്ചവത്സര പദ്ധതി, 7 പഞ്ചവത്സര പദ്ധതി, 12 പഞ്ചവത്സര പദ്ധതി, 10 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 41, 7 പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ലാൽ ബഹാദൂർ ശാസ്ത്രി, പി.വി. നരസിംഹ റാവു. ചോദ്യം നമ്പർ 42, ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏതാണ്? 7 പഞ്ചവത്സര പദ്ധതി, 2 പഞ്ചവത്സര പദ്ധതി, 5 പഞ്ചവത്സര പദ്ധതി, 10 പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 43, വാർത്താ വിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ്? ഓപ്ഷൻസ് മൊറാർജി ദേശായി, സാം പിത്രോദ, പി.വി. നരസിംഹ റാവു, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ചോദ്യം നമ്പർ 44, സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉൾപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5 പഞ്ചവത്സര പദ്ധതി,
ഏഴ പഞ്ചവത്സര പദ്ധതി, പത്ത് പഞ്ചവത്സര പദ്ധതി, പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതി. ചോദ്യം നമ്പർ 45. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ച് പഞ്ചവത്സര പദ്ധതി ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഇവയൊന്നുമല്ല. 46-ാമത്തെ ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകിയത്? 4, 2, 5, 6. ചോദ്യം നമ്പർ 47. മൂന്നാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് എന്തിനാണ്? ഇന്ത്യയുടെ സ്വയം പര്യാപ്തത, ഹരിത വിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ്, സമ്പൂർണ്ണ സാക്ഷരത. ചോദ്യം നമ്പർ 48. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയത് ആരാണ്? കെ എൻ രാജ്, ജവഹർലാൽ നെഹ്റു, വി പി മേനോൻ, എം വിശ്വേശ്വര അയ്യ. ചോദ്യം നമ്പർ 49. ഏറ്റവും ദുർബലമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി, 7-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്നത്തെ നമ്മുടെ 50-ാമത്തെ ചോദ്യം. നമുക്ക് ഇതിന്റെ ആൻസേഴ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങളുടെ എഴുതി കഴിഞ്ഞു എങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കുക. ഞാൻ ആൻസേഴ്സ് ഞാൻ റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതാ. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ വിഷയം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കൃഷിയാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 1951 മുതൽ 1956 വരെ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഹാരോൾ ഡോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ഒന്നാമത്തേതാണ്. നമ്മുടെ നാലാമത്തെ ചോദ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ബി, 1956. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, വ്യവസായമാണ്. നമ്മുടെ ആറാമത്തെ ചോദ്യം. മഹൽനോബിസ് മാതൃക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 2-ാമത്തേതാണ്. ഏഴാമത്തെ ചോദ്യം. ഏത് കാലയളവിലാണ് ഇന്ത്യൻ ആസൂത്രണ മേഖലയിലെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി, 1966 മുതൽ 1969 വരെയാണ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം. ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതായിരുന്നു? ഓപ്ഷൻ ബി, 3-ാമത്തേതായിരുന്നു. 9-ാമത്തെ ചോദ്യം. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരും മുമ്പ് ജനതാ സർക്കാർ അവസാനിപ്പിച്ചത്? ഓപ്ഷൻ സി, 5-ാമത്തേതാണ്. 10-ാമത്തെ ചോദ്യം. ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി, 2015. 11-ാമത്തെ ചോദ്യം. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ഓപ്ഷൻ സി, മോണ്ടെക്സിംഗ് അലുവാലിയ. 12-ാമത്തെ ചോദ്യം. ഒന്നാം പഞ്ചവത്സര പദ്ധതികളുടെ പ്ലാൻ ബജറ്റ് എത്ര കോടി രൂപയായിരുന്നു? ഓപ്ഷൻ ഡി, 2,069 കോടി രൂപയാണ്. 13. വിദേശ സഹായത്തോടെ സ്റ്റീൽ പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ബി, 2-ാമത്തേത്. 14-ാമത്തെ ചോദ്യം. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? ഓപ്ഷൻ ഡി, 3-ാമത്തേതാണ്. 15. തൊഴിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്ദിരാ ഗാന്ധി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 5-ാമത്തേതാണ്. ഓപ്ഷൻ എ. 16-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ജനതാ സർക്കാർ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം ഓപ്ഷൻ സി, 1978 to 1980 വരെ. 17. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാർഡ് രൂപം കൊണ്ടത്? ഓപ്ഷൻ ഡി, 6-ാണ് കറക്റ്റ് ആൻസർ. 18-ാമത്തെ ചോദ്യം. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടന അംഗമായത്? ഓപ്ഷൻ ബി, 8-ാമത്തേതാണ്. ചോദ്യം 19.
എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 20 ഇന പരിപാടികൾ നടപ്പിലാക്കിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 5. 20-ാമത്തെ ചോദ്യം, ഇന്ത്യൻ വ്യവസായങ്ങളുടെ ആധുനിക വൽക്കരണത്തിന് നാന്ദി കുറിച്ച് 8-ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഓപ്ഷൻ എ പി വി നരസിംഹറാവു. 21, 21-ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത്? ഓപ്ഷൻ ഡി 9. 22-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് 11-ാം പഞ്ചവത്സര പദ്ധതി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി മൻമോഹൻ സിംഗ്. 23, ഗരീബി ഹട്ടാവ് എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി 5-ാമത്തേതാണ്. 24, 8-ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഡി 2. 25, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായ മേഖലയിലാണ്? ഓപ്ഷൻ ഡി തേയിലയാണ്. ചോദ്യം നമ്പർ 26, കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 27-ാമത്തെ ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവു എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 28-ാമത്തെ ചോദ്യം, എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമ വികസന പരിപാടി ആരംഭിച്ചത്? ഓപ്ഷൻ ഡി 6-ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത്. 29, 5-ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ ബി റോണിംഗ് പ്ലാൻ. ചോദ്യം 30, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്? ഓപ്ഷൻ ബി 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ചോദ്യം 31, കാർഷികോത്പാദനവും ജലവിതരണം ലക്ഷ്യമാക്കിക്കൊണ്ട് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ എ 5. ചോദ്യം 32, കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ഡി 9. ചോദ്യം 33, കാർഗിൽ യുദ്ധസമയത്തെ പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി 9. ചോദ്യം 34, 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ചോദ്യം നമ്പർ 35, പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ച നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി? ഓപ്ഷൻ ബി 11-ാമത്തേതാണ്. ചോദ്യം 36, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി 10-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ചോദ്യം 37, 7-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഓപ്ഷൻ ബി ആധുനിക വൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമാണ്. 38, ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി? ഓപ്ഷൻ എ 7-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ എ. 39-ാം ചോദ്യം, 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം? ഓപ്ഷൻ സി 2012 മുതൽ 2017 വരെയാണ്. 40-ാമത്തെ ചോദ്യം, സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആണ്, 12-ാം പഞ്ചവത്സര പദ്ധതി. 41-ാമത്തെ ചോദ്യം, 7-ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി രാജീവ് ഗാന്ധിയാണ്. 42, ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഓപ്ഷൻ എ ആണ്, 7-ാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം 43, വാർത്താ വിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ഓപ്ഷൻ ബി സാം പിത്രോഡയാണ്. ചോദ്യം 44, സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉൾപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി 12-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ചോദ്യം 45, തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ച് പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി 2 ആണ്. ചോദ്യം 46, ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകിയത്? ഓപ്ഷൻ ബി 2 ആണ്. ചോദ്യം 47, 3-ാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് എന്തിനാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. ചോദ്യം 48, 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ കെ എൻ രാജ. 49-ാമത്തെ ചോദ്യം, ഏറ്റവും ദുർബലമായ പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ പറയുന്നത് ഓപ്ഷൻ സി ആണ്, 3-ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓരോ ശരി ഉത്തരത്തിലും നിങ്ങൾക്ക് ഓരോ മാർക്കാണ്, ഓരോ നെഗറ്റീവ് ഉത്തരത്തിലും നിങ്ങൾക്ക് 0.33 വെച്ച് നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ഇതിൽ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കുക, എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഏത് വിഷയമാണെന്ന് വെച്ചാലും നമുക്ക് ആ വിഷയത്തിൽ നിന്നുള്ള നമുക്ക് ടോപ്പിക് ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഹാപ്പി ലേണിംഗ്.